വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. വല്യച്ഛനൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് അടുത്തതിൽ ഞാൻ ഇങ്ങനെ മുടി വെച്ചാലോ, ഇങ്ങനെ ഗെറ്റപ്പ് കൊടുത്താലോ, അങ്ങനെയൊക്കെ ഉള്ള റിസർച്ചുകൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ നിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വല്യച്ഛനെ മതി എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളായാലും ഒക്കെ വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ അടുത്തതിൽ ഒരു ഇപ്പം നരയൊക്കെ ഇരിക്കുമ്പോഴേ ഇതൊന്ന് ഡൈ ചെയ്തിട്ട് ഞാൻ ചെയ്താലോ വേണ്ട. പിന്നെ ദിലീപേട്ടനെ കണ്ടത് പെട്ടെന്ന് വിഷമമായിപ്പോയി, വേറെ ഒന്നുമല്ല. ഞാനപ്പം നിങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങൾ എൻ്റെ വർക്കുകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ദിലീപേട്ടൻ കണ്ടു, അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയാൻ നേരം നമുക്കൊരു ഫോട്ടോ എടുത്താലോ. അതിന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫോട്ടോ എടുക്കാൻ എൻ്റെ കൂടെ നീ എടുത്തതുകൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ, അത് ഓർത്തോണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്തോ ഭയങ്കര വിഷമമായിപ്പോയി. ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ ഈ പ്രേമമെന്ന് മാത്രം പറയുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ ലവ് ആവട്ടെ ഏതിലായാലും നിങ്ങൾക്ക് ഫ്രീഡം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ സ്നേഹം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കും, അത് ഇതുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം എന്നുള്ള സംഭവമാണ് അത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ ചോദിച്ച് ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ആരെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ ഈ വ്യക്തിനെ നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കടന്നു വരും എന്ന് പറഞ്ഞ്. ഞാൻ ഇപ്പം നമ്മുടെ കൂടുതലുള്ളത് കാർത്തിക് ശങ്കർ. ഹലോ, വണക്കം. എന്താണ് വിശേഷങ്ങൾ? വിശേഷം നല്ല നല്ല വിശേഷങ്ങൾ, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ അതെ, ഇത് പുതിയ ലോകമാണോ? അതെ അതെ, പുതിയ ലോകമാണ്. ഇത് ഇതിലൂടെയാണ് നമ്മളിപ്പോൾ ആദ്യം പുറത്തു വിടുന്നത്. ഇതിപ്പം നമ്മുടെ ചാനലിൽ കൂടെ വരാൻ പോകുന്നു ഈ പുതിയ ലോകം. അപ്പോൾ അതിന് മുമ്പ് നമ്മളാണ് കണ്ടത്. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? പുതിയ ലോകത്തേക്ക്, പുതിയൊരു സീരീസ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൊട്ടകയാണ് ഇത്. ഇനിയുള്ള അങ്കം ഇവിടെ വെച്ചിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടില്ല, ഇല്ലാൻ പോകുന്നുള്ളൂ. അതിന്റെ ഒരു ചെറിയൊരു എക്കോ കാണുമല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് ഫാമിലി മുഴുവൻ അഭിനയിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലോർക്കുന്ന കാർത്തികിന്റെ വീഡിയോസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഫൺ നിറഞ്ഞ പരിപാടികളാണ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പരിപാടികൾ എല്ലാവരും. അപ്പോൾ ഈ ആദ്യം അവരോട് ഇതിനകത്ത് വരാൻ, അല്ലെങ്കിൽ അമ്മയാണെങ്കിലും വല്യച്ഛനാണെങ്കിലും അവരോട് ഇതിനകത്ത് പങ്കുചേരാൻ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്തത് എങ്ങനെയാണ് ഇതിൽ? അത് വേറെ നിവൃത്തിയില്ല, അത് തന്നെ. വേറെ പുറത്തു പോയി ആരെയും വിളിക്കാൻ പറ്റില്ല, ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഭീഷണിയുടെ ിലൂടെ ഉള്ള ഒരു അപേക്ഷയായിരുന്നു. കാരണം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് പുറത്ത് ആളെ വിളിക്കാൻ പറ്റൂല. ചെയ്തേ പറ്റൂ, ആദ്യമൊക്കെ അവർ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തത്. ഇപ്പൊ അവരെന്ത് പറയുന്നത്? കാരണം അന്ന് ആദ്യം ഒന്ന് നിരസിച്ചല്ലോ അവര്, ഓ വേണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പം നോക്ക്, അമ്മയ്ക്കൊക്കെ ഒരുപാട് ഫാൻസ്, അത് മാത്രമല്ല സിനിമകളിൽ നിന്നൊക്കെ ഓഫേഴ്സ് വരുന്നുണ്ടല്ലോ. തീർച്ചയായില്ലേ? അപ്പൊ ഇപ്പൊ എന്ത് പറയുന്നവര്? ഇപ്പൊ അടുത്ത എപ്പിസോഡ് എപ്പോഴാ, അടുത്ത എപ്പിസോഡ് എപ്പോഴാ, ചുമ്മാ ഇരിക്കുമൊന്നും എഴുതുന്നില്ലയോ, അങ്ങനത്തെ ഇതാണ്. വല്യച്ഛനൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് അടുത്തതിൽ ഞാൻ ഇങ്ങനെ മുടി വെച്ചാലോ, ഇങ്ങനെ ഗെറ്റപ്പ് കൊടുത്താലോ, അങ്ങനെയൊക്കെ ഉള്ള റിസർച്ചുകൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇന്നായി, ഇനി അതിൽ എന്ത് വെറൈറ്റി നമ്മൾ അവരെ തന്നെ ചിന്തിച്ചോളും. അതെ അതെ, കാരണം അതൊന്നുമില്ല, എവിടെ ചെന്നാലും ആളുകളൊക്കെ വല്യച്ഛനൊക്കെ ഭയങ്കര ചെല്ലുമ്പോഴൊക്കെ ഓരോരുത്തർ വല്യച്ഛൻ ഫാനാണ്. ഇപ്പം ഞാൻ നിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വല്യച്ഛനെ മതി എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളായാലും ഒക്കെ വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ അടുത്തതിൽ ഒരു ഇപ്പം നരയൊക്കെ ഇരിക്കുമ്പോഴേ ഇതൊന്ന് ഡൈ ചെയ്തിട്ട് ഞാൻ ചെയ്താലോ വേണ്ട. ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ പ്രണയം എന്നുള്ളൊരു ടോപ്പിക്കില്ലേ, അത് ഏത് ഏജ് കാറ്റഗറി ഉള്ളത് നോക്കുകയാണ്, അതിപ്പോഴും ഒരു യങ് പരിപാടിയാണ്, യങ് സംഭവമാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടും ഉണ്ടല്ലോ ആ ടോപ്പ് എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെന്ന്, ഇപ്പോഴും കാർത്തിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരാറില്ലേ, ഇങ്ങനെ എനിക്ക് പ്രണയം പൊട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സജഷൻസ് ചോദിച്ച് വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് എന്താ മറുപടി കൊടുക്കുന്നത്? അത് ഒരുപാട് വരാറുണ്ട് ആക്ച്വലി. ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തു, പിന്നെ പേഴ്സണലി ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു ഞാൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെന്ന് ഞാൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഇങ്ങനെയുള്ള ചില ലവ് ഫെയിലിയർ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഇതിന് വേറൊരു സൈഡ് ഞാൻ ആദ്യം പറയാമെന്ന് വെച്ചാൽ, ഞാൻ ഈ ലവ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ചെറിയ ചെറിയ 1 മിനിറ്റ് 2 മിനിറ്റ് അത്തരത്തിലുള്ള വീഡിയോസ് ഷോർട്സ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്, നല്ലാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നല്ലതിനോ കഷ്ടകാലത്തിനോ ഇതാണ് എൻ്റെ മറ്റുള്ള വീഡിയോസിനെക്കാട്ടിലൊക്കെ റീച്ചായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഏത് ഇപ്പം ഇത് ചെയ്താലും, ഓ ഇയാൾ പ്രേമമൊക്കെ വിട്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു, മറ്റേ കോമഡി വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഈ കമൻസ് ഒക്കെ ഉണ്ട്, ഇയാൾക്ക് ലവും തേപ്പും ഒന്നും അല്ലാതെ ഇയാൾക്ക് ഇതും അറിയാമായിരുന്നു ആ ജോണറിലേക്ക് തള്ളി. അതെ,
അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഓർക്കം ചെയ്തത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇതൊക്കെ ആയി എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ളതെല്ലാം നമ്മൾ അക്സെപ്റ്റ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ തിരിച്ചറിയാൻ തോന്നിയ പരിപാടി ഉണ്ടല്ലോ. അതുപോലെ വളരെ ജെന്യൂൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് കാർത്തികിനെ ശരിക്കും ജെന്യൂൻലി ആയി ലൈക്കോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടോ? വീഡിയോ കണ്ടിട്ടാണല്ലോ ഒരു വഴിയുള്ളൂ, അതല്ലാതെ മോട്ടിവേഷൻ ഈ പറയുന്ന വാക്കുകളിലൂടെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളുണ്ടോ? എന്താ കാരണം നിരാശപ്പെടുത്താൻ പറ്റത്തുമില്ല, പക്ഷെ അതിനെങ്ങനെ ഉണ്ട്, പക്ഷെ അത് അത് നമുക്ക് എങ്ങനെ പറയാം, അത് നമുക്കൊരു നമ്മളുടെ ഒരു തരത്തിലും നമ്മളെ പേഴ്സണലി അറിയാതെ അത്തരത്തിലുള്ള വീഡിയോസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണക്ട് ആയിട്ടായിരിക്കും ഇവർ നമ്മളോട് സംസാരിക്കുന്ന ഒരിടമല്ല. പക്ഷെ അത് വെച്ചിട്ട് ചിലപ്പോൾ എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇവർ ചെലവഴിക്കുകയാണെങ്കിൽ ജീവനും കൊണ്ട് ഓടും, വേറെ വിഷയം മനസ്സിലായോ? അത് ഓപ്പൺ ആയിട്ട് പറയാണ്, കാരണം നമ്മളെപ്പോഴും ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ നമ്മൾ നമ്മളായിരിക്കില്ല, അത് അത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. നമ്മളാണെങ്കിൽ തന്നെയും നമ്മളൊരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഇന്നത് ഇതാവരുത് അതാവരുത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അല്ലാതെ നമ്മുടെ റിയൽ ലൈഫിലോട്ട് സി സി ക്യാമറയിൽ നിന്ന് വെക്കുകയല്ലോ. അതെ അതെ. അപ്പം അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആളുകൾക്കൊക്കെ എടുക്കാൻ കാണും. നമ്മുടെ റെഗുലർ ജീവിതത്തിൽ ഒരു ക്യാമറ വെക്കുകയാണെങ്കിൽ, അപ്പം അല്ലാതെ വെക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത രീതിയിൽ നമ്മളും അതുപോലെ ഓക്കെ നിൽക്കുകയെന്നല്ലാതെ. പിന്നെ ഓക്കെ, ഞാൻ പെൺകുട്ടികളുടെ കാര്യം എന്നല്ല, പിന്നെ അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ എല്ലാവരും നിങ്ങൾക്ക് കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്പമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെയിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്ന 95-96% ആളുകളും നമ്മളുടെ ആ ഒരു ഫെയിം യൂട്ടിലൈസ് ചെയ്യാൻ വരുന്നതായിരിക്കും ലൈഫിലേക്ക്. ആ ആര് വന്നാലും ഈ മീഡിയ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ നിങ്ങൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും അവർ വരുന്നത്. ഒരു 97% ഞാൻ പറയാം, അല്ലാതെ വളരെ ഒരു 3% ഒക്കെ ഉള്ളതായിരിക്കും അദ്ദേഹമായിട്ട് എനിക്ക് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കണം അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കുകൾ സജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ നല്ലതായിട്ട് ഇങ്ങനെ വരണം, അങ്ങനെ നമ്മളെ വളരെ കെയർ ചെയ്യുന്ന രീതിയിൽ സൗഹൃദം ഫീൽ ചെയ്യുന്ന വളരെ ഒരു 3% അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ ആളുകളും ഓക്കെ, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു സെൽഫി കിട്ടും അതെങ്കിലും പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷ് സെൽഫി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ നമ്മുടെ ആ ഫെയിമിനെ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും കൂടുതലും ഉണ്ടാകുക. അത് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മളൊക്കെ ഫസ്റ്റ് തുടക്കത്തിലൊന്നും നമുക്കിത് അറിയത്തില്ലായിരുന്നു. നമ്മൾ വരുന്ന എല്ലാവരും വലിയ നല്ല ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കുമായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് പതിയെ പതിയെ മനസ്സിലാവാൻ തുടങ്ങി ഓരോരുത്തരും നമ്മളിലേക്ക് വരുന്നതിനൊരു റീസൺ ഉണ്ടാവും. അപ്പം ആ റീസൺ കഴിയുന്നതോടെ ചിലപ്പോൾ അവരങ്ങ് പോവും. പക്ഷെ അത് നമുക്ക് തരുന്ന ചില ബാധിപ്പുകളുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അതിന്റെ അർത്ഥം ആത്മാർത്ഥമായിട്ട് കൂട്ടുകൂടാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം വിരളമാണ്. തീർച്ചയായിട്ടും റിയൽ ലൈഫിൽ തന്നെ അങ്ങനെ വരുന്ന ആളുകൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പണി കിട്ടാറുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ അത് ഇച്ചിരി കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ പിൻ ചെയ്ത് നമ്മളൊക്കെ ഇൻസ്റ്റയിൽ പിൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായിരിക്കും. എനിക്കൊന്ന് കാർത്തികിന്റെ ഇൻസ്റ്റയിൽ പിൻ ചെയ്ത കാര്യങ്ങളും ദിലീപേട്ടനെ കണ്ട നിമിഷം, അതുപോലെ തന്നെ വിജയദേവന് കണ്ട നിമിഷങ്ങളും, അത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വിജയ് അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് അങ്ങനെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തത് അത് സ്ട്രിക്ട്ലി അങ്ങനത്തെ ഒരു വൈബിലായിരുന്നു. പിന്നെ ദിലീപേട്ടനെ കണ്ടത് നമ്മുടെ എൻ്റെ ഒരു പ്രൊഡ്യൂസർ അബാം അറിയായിരിക്കും, അബാം എബ്രഹാം, അദ്ദേഹം അബാം മൂവീസിൻ്റെ അതെ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനൽ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ സൗഹൃദ ഇതിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ദിലീപേട്ടൻ, അങ്ങനെ അങ്ങനെ ഒരു സർക്കിളിൽ നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കതിൽ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോഴും ഭയങ്കര അത് കേട്ടപ്പോൾ എന്തോ ഒരു പെട്ടെന്ന് വിഷമമായിപ്പോയി, വേറെ ഒന്നുമല്ല. ഞാനപ്പം നിങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങൾ എൻ്റെ വർക്കുകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, ദിലീപേട്ടൻ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പിന്നെ വേറെ സീരീസുകളെ പറ്റിയൊക്കെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിട്ടാ ഇതിങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ അരിച്ചേട്ടനായിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹമായിട്ട് ചെയ്തിട്ടുണ്ട്, ആണോ കാണിച്ച് ഫുൾ ഇരുന്ന് കാണുന്നു, അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരുന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിയാൻ നേരം നമുക്കൊരു ഫോട്ടോ എടുത്താലോ. അതിന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫോട്ടോ എടുക്കാൻ എൻ്റെ കൂടെ നീ എടുത്തതുകൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ, അത് ഓർത്തോണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്തോ ഭയങ്കര വിഷമമായിപ്പോയി. ഓക്കെ ശരി, എന്നാലും കുഴപ്പമില്ല ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എനിക്ക് നല്ല നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ജനപ്രിയ നായകനോടൊപ്പം എന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് നല്ല നെഗറ്റീവ് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ
ഓക്കെ, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തിന് ആ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾ കാണുന്നതല്ലേ, അപ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ പിന്നെ എൻ്റെ വേറെ കാര്യങ്ങളൊക്കെ അത് വേറെ സൈഡ് നിൽക്കേണ്ട ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഞാൻ ഏതൊരു കാര്യം കണക്ട് ചെയ്ത് കാരണം ഭയങ്കര ഇതായിട്ട് ഓക്കെ നല്ല വൈബായിട്ട് നിന്നിട്ട് ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ എടുക്കുന്നതിന് കുഴപ്പമില്ലടാ, നിനക്കതുകൊണ്ട് കുഴപ്പമുണ്ടാവരുത്. ശരി, നമുക്ക് പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ നമുക്ക് നമ്മൾ ചോദിച്ചാൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാർത്തികിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കൂ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ, എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട് കാർത്തികിന്? രണ്ട് മൂന്ന് ആറ് മൂന്ന് ഒമ്പത്, അത് പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒന്നൊന്നും അല്ല. അത് എന്തായാലും പറയണല്ലോ, അത് കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പത്തിൽ താഴെ അല്ലെ, അഞ്ചിൽ താഴെ, അങ്ങനെ വെച്ചോളൂ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അതിന് എത്ര സക്സസ് ആയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇല്ല ഇല്ല, സക്സസ് ആയിട്ടില്ല, ഒന്നും പേടിക്കണ്ട, ഒന്നും സക്സസ് ആയിട്ടില്ല. പ്രണയം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അല്ല, സക്സസ് ആയിട്ട് അത് പോയ പ്രണയവും സക്സസ് ആക്കാം, നമുക്ക് സക്സസ് ആയെന്ന് നമുക്ക് പറയാം. അല്ല, അങ്ങനെ പറയാം, അങ്ങനെ ക്ലീശ ചോദ്യമാണെന്നറിയാമെങ്കിലും കാർത്തികിന് ഒരു നഷ്ടപ്രണയം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ പറഞ്ഞല്ലോ അഞ്ചിൽ താഴെ എങ്കിലും അതിൽ ഏറ്റവും വലിയൊരു ലോസ്, കാരണം ഇപ്പോൾ ഒരു മൂന്നോ നാലോ പേരെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ചില ആൾക്കാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നഷ്ടം, അങ്ങനെ ഒരു വളരെ ഒരു ഡിപ്രഷൻ അടിച്ച അല്ലെങ്കിൽ വളരെ ഒരു ലോസ് എന്ന് കുറേ കാലം മൈൻഡിൽ തട്ടി ഉണ്ടായിട്ടുണ്ടോ? ആ, ഈ മൂന്നേ നാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റ് എ ടൈം അല്ലട്ടോ. അല്ല, പലർക്കറിയാമല്ലോ, അല്ലെ ശബ്ദ പറഞ്ഞു പോയപ്പോൾ ഒരേ സമയത്തല്ല എന്ന് ചോദിച്ചത്, പലപ്പോഴായിട്ടാണ്. പക്ഷേ അത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്. ഈ നമുക്കൊരു നല്ലൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് അഫെയറിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇനി അത് വേണ്ട എന്നുള്ള രീതിയിൽ, അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു നമുക്ക്. ഒന്നേ നമുക്കറിയാം, ഇതിൻ്റെ ഒരു പോക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ഒരു ഓവർനൈറ്റ് ഇതായിരുന്നു, അപ്പം അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുപെട്ടു. പെട്ടെന്നൊരു ദിവസം രാത്രി വേണ്ട എന്ന് പറഞ്ഞു, അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിപ്പോയി പെട്ടെന്നൊരു ദിവസം. അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, കാരണം ജസ്റ്റ് വെറും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതും ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ഇത് തോന്നി അങ്ങനെ പോയത് ആയിരുന്നില്ല, വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, മൂവ് ഓൺ ആകാൻ സമയമെടുത്തു. അതെ, പക്ഷേ ഇപ്പോഴും ചിരിക്കുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. അതെ 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 അതെ, അതെന്താ അറിയോ, ഇപ്പോൾ ഈ നമ്മൾ എന്താ പറയുക, നമുക്ക് ഈ ജീവിതമേ വെറുത്തു പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര കോമഡി ആയിരിക്കും നമുക്ക്. കറക്റ്റാണ് അല്ലേ, പണ്ട് എട്ടാം ക്ലാസ് ടീച്ചർ വഴക്ക് പറഞ്ഞ കണക്കിന് തോറ്റും നമ്മൾ ഇപ്പോൾ ഓർക്കാൻ ജീയെന്ന് ഓർക്കും. അതെ, അതാണ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പം അത് എക്സാമ്പിൾ ഇപ്പം എന്നെ ഒരു സംബന്ധിച്ചെടുക്കുന്നത്, ഞാനിപ്പോൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് തന്നെ നമ്മളിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് ഉണ്ടാവും എന്ന് പറയാം, അയ്യേ ഇത് ഞാൻ എഴുതി വെച്ചാണ് എന്നുള്ള ഫീൽ തോന്നും. പക്ഷെ ആ സമയത്ത് എനിക്കത് സർവൈവ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ചിന്തിച്ചപ്പോൾ ഓക്കെ, പിന്നീട് അത് ചിന്തിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കത്തിച്ചു തന്ന ഫ്യൂലാണ്, ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളിലും, ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും പ്രൊഫഷൻ്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യത്തിൽ ഞാൻ. പ്രണയം ഒരു നല്ല പരിപാടിയാണോ അതോ അത്ര നല്ല പരിപാടി അല്ലേ, എന്തോ എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ പ്രണയത്തിൻ്റെ കൂടുതൽ വരുന്നതിൻ്റെ കാര്യം, ഞാൻ അതിൻ്റെ ഹോൾസെയിൽ ഡീലർ ആയിരുന്നല്ലോ. ഈ എന്താ പറയുക, ഈ ഒന്നും മോശം പരിപാടികളില്ല എൻ്റെ കൺസെപ്റ്റിൽ, ഒന്നും മോശം പരിപാടികളില്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല പരിപാടികൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി കളയാതെ നമ്മൾ എന്തിലും, അത് പ്രണയം നല്ല എന്ത് കാര്യത്തിൽ നിന്നാലും അത് നല്ല കാര്യം തന്നെ ആയിരിക്കും. അല്ലാതെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളൊരാളെ സ്നേഹിക്കുന്നു, കുറേ വർഷങ്ങൾ അയാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, ഒരുപക്ഷെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും അയാൾക്ക് വേണ്ടി മാറ്റുന്നു. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അയാൾ പറയുകയാണ് എന്നേക്കാൾ നല്ലൊരാളെ തനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് പോകുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാറ്റി വെച്ചൊക്കെ വെറുതെ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും മാറിയത്, അല്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അപ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി കളയാതെ നമ്മൾ എന്തിൽ നിന്നാലും റിലേഷൻഷിപ്പ് നിൽക്കുകയാണെങ്കിൽ, അതിപ്പോൾ പ്രേമമാണെങ്കിൽ, നമ്മുടെ ഐഡൻറ്റിറ്റി കളയാതെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേമത്തെ പോലെ സുഖമുള്ള പരിപാടി പറയുന്നില്ല അല്ലേ, ഫീൽ ഗുഡ്. അതെ, വെരി ഗുഡ് ആൻസർ, താങ്ക് യു. എന്താണ് കാർത്തിക് ശങ്കറിന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ? എൻ്റെ സക്സസ് തന്നെയാണ്.
മൈ സക്സസ് ഈസ് മൈ ഹാപ്പിനെസ് അങ്ങനെ പറയാം. കാരണം അത് എല്ലാവരുടെയും എങ്ങനെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ശംഭുവിനോട് ചോദിക്കുന്നത് ശംഭുവിൻ്റെ ഹാപ്പിനെസ് എന്താണ് എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒക്കെ ചിരിച്ച് സംസാരിച്ചിരിക്കുന്നതാണ് എന്ന് ഹാപ്പിനെസ് ആണെന്ന് ശംഭു പറയുകയാണെങ്കിൽ ശംഭു ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു ഒരു ചിരിച്ചൊക്കെ നിൽക്കുന്ന ഒരു മൊമെൻ്റ് എക്സ്പെക്ട് ചെയ്യുന്നു, അത് സംഭവിക്കുന്നു, അതിൽ നിങ്ങൾ സക്സസ് ആവുകയാണ്. ആ സക്സസ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അതെ. സോ നമ്മുടെ സക്സസ് തന്നെയാണ് എൻ്റെ പേഴ്സണലി സക്സസ് തന്നെയാണ് ഹാപ്പിനെസ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഒരു ചെറിയ പുഞ്ചിരി വരെ എൻ്റെ സക്സസ് ആണ്. കറക്റ്റ്, മൈ ഹാപ്പിനെസ്. കറക്റ്റ് കറക്റ്റ്. പോയിന്റ്സ് പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ, സ്നേഹമാണോ വിശ്വാസമാണോ ഒരു റിലേഷനിൽ പ്രധാനം? എന്താണ് കാർത്തിക്കിന്റെ അഭിപ്രായം? ഇതിനെക്കാട്ടിലൊക്കെ സ്നേഹവും വിശ്വാസത്തിനേക്കാൾ ഉപരി ഫ്രീഡമാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും അടിത്തറ. ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ ഈ പ്രേമമെന്ന് മാത്രം പറയുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ ലവ് ആവട്ടെ ഏതിലായാലും നിങ്ങൾക്ക് ഫ്രീഡം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ സ്നേഹം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കും, അത് ഇതുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം എന്നുള്ള സംഭവമാണ് അത്. ഇൻഡിവിജ്വൽ സ്പേസ് ആൻഡ് മ്യൂച്വൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും എല്ലാവരും ഇൻഡിവിജ്വൽ അല്ലേ. ഇപ്പോൾ നമ്മൾ എല്ലാവരും, ഇപ്പോൾ എൻ്റെ അച്ഛനിടയ്ക്ക് ഞാൻ എൻ്റെ അച്ഛനോട് ഒരു അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ എന്നോട് പണ്ടൊക്കെ ചെയ്യുമ്പോൾ പറയുമ്പോൾ എൻ്റെ അച്ഛൻ സിമ്പിളായിട്ട് പറഞ്ഞു വിടുന്ന കാര്യമായിരുന്നു, പക്ഷെ അന്നെനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരും ഓരോ ഒരച്ഛൻ്റെ മക്കളല്ലോടോ, എല്ലാവരും പല തന്ത്രയ്ക്ക് ഉണ്ടായില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ നെഗറ്റീവായിട്ട് പറഞ്ഞു വെച്ചു. എല്ലാവരും ഓരോരോ അച്ഛനും ഓരോരോ ജീനാണ്, ജീനാണ്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പഴയ രീതിയിൽ ചുമ്മാ ഇങ്ങനെ പരത്തി പറഞ്ഞു, എല്ലാവരും ഓരോരോ ജീനാണ്, അവരവർക്ക് അവരുടേതായ പല കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ സർക്കിൾ മാത്രം നോക്കിക്കാണില്ല, ചിന്തകൾ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പേസ്, ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കിട്ടുന്ന ഒരു സ്പേസിൽ അവിടെ സ്നേഹം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. ഇപ്പം നിങ്ങളെ നിങ്ങളെ എനിക്ക് ഫ്രീഡത്തോടെ, ഇപ്പം ഇപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ ഓക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിന് എനിക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസമാണ് അല്ലേ. അവിടെ സ്നേഹമുണ്ട്. അതെ, വിശ്വാസം ഉള്ളപ്പോഴാണ് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഫ്രീഡം കൊടുക്കുമ്പോൾ അവിടെ അവിടെ സ്നേഹമുണ്ട്. ആ ഫ്രീഡം കിട്ടുമ്പോൾ അവിടെ സ്നേഹമില്ലാതെ ഫ്രീഡം കിട്ടും ഇല്ല. അതെ. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ആ ഫ്രീഡം എവിടെ പോകുന്നു, അവിടെയാണ് ഈ പണികൾ വരാൻ തുടങ്ങുന്നത്. ഏത് റിലേഷൻഷിപ്പിൻ്റെ നമുക്ക് ആ ഫ്രീഡം നൽകാനാണ് അൾട്ടിമേറ്റ്. എൻജോയ് അവർ സെൽഫ്, അത് പറ്റണം. കറക്റ്റ്. ഏറ്റവും കൂടുതൽ ഉപദേശം കേട്ടത് ആരുടെ അടുത്ത് നിന്നാണ്, അല്ലെ ഉപദേശങ്ങൾ വിലക്കെടുക്കാറുള്ള വ്യക്തിയാണോ? തീർച്ചയായിട്ടും ആണ് എങ്കിൽ ഞാൻ ചോദിക്കുക, ഏറ്റവും കൂടുതൽ ഉപദേശം കേട്ടത്, അല്ലെങ്കിൽ ഉപദേശത്തിനുപരി അതിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ഒരു മെന്റർ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു നമുക്കെപ്പോഴും ഒരു ബൂസ്റ്റ് തരുന്ന ഒരു വ്യക്തി. അങ്ങനെ നോക്കി എനിക്ക് ഒരാളെന്നില്ല, പല പല ആളുകളുണ്ട്. പല സിറ്റുവേഷനിൽ നമുക്ക് ഓരോ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴേ നമുക്ക് ഓരോ ഇത് തരുന്ന, അല്ലെങ്കിൽ ചില നോട്ടങ്ങൾ കൊണ്ട് പോലും നമ്മൾ ബൂസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്. ഇപ്പം എൻ്റെ വല്യച്ഛൻ, വല്യച്ഛൻ ഒരുപാട് അത്യാവശ്യം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മോട്ടിവേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല, വല്യച്ഛൻ പിന്നെ ഫ്രീഡത്തോടെ സംസാരിക്കാമല്ലോ. വല്യച്ഛൻ വല്യച്ഛനായാലും അതൊക്കെ ആയാലും പിന്നെ ഓരോ പോയിന്റിലും ഓരോ ആളുകൾ നമ്മളെ ഇതാക്കിയിട്ടുണ്ട്. അല്ല ഇന്ന ആൾ ഉപദേശമൊന്നുമില്ല, പക്ഷേ ഏതൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അതിനകത്ത് ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. ഈ നമ്മളെ ആക്കുകയല്ലെങ്കിൽ, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്, അതെ ആക്കുക അല്ലെങ്കിൽ നമുക്ക് അത് എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ലതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പം ഞാൻ ഒരു പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞു, ഇപ്പം മോട്ടിവേഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു. എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ ഒരു ത്രില്ലർ സിനിമ ചെയ്യണമെന്നാണ് ഭയങ്കര ആഗ്രഹം. എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. കാരണം അജിത് ചേട്ടനായ പോലെ ഈ കോമഡി സാധനങ്ങളൊക്കെ എന്നോട് ചോദിക്കും, എടാ നീ ഒരു ഫുൾ ഹ്യൂമർ സംഭവം ചെയ്യും, നീ സ്ക്രിപ്റ്റ് എഴുത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എഴുതാനൊരു വിരക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈൻഡ് ഇങ്ങനെ ഇരിക്കുക, എനിക്ക് ഒരു ത്രില്ലർ സാധനം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാനപ്പോൾ അത് ഒരുവിധം ചേഞ്ച് ചെയ്ത് എന്നോട് വിനീതേട്ടൻ സംസാരിക്കുമ്പോഴാണ്. വിനീതേട്ടൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പടത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്, ഞാൻ എന്തോ ഫോണിൽ സംസാരിക്കുന്ന കൊടുത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ത്രില്ലിങ് സാധനമൊക്കെയാണ് മൈൻഡിൽ. വിനീതേട്ടൻ സംസാരം അറിയില്ല, കാർത്തിക്കേ നീ ആദ്യം ഒരു ഇപ്പം മിഥുനൊക്കെ കണ്ടില്ലേ, ആദ്യം ആട് പോലെയൊക്കെ ഉള്ളൊരു ഇത് ചെയ്തു, അങ്ങനെ ആ രീതിയിൽ കുറച്ച് ഫാമിലി അത് അവരെ അവരെ ഒന്ന് നീ ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്യുക. ത്രില്ലർ സിനിമ എന്ന് വെച്ചാൽ എല്ലാവരും കാണുന്ന ഒരു ഇതല്ല. അതെ അതെ അതെ. അതുകൊണ്ട് നീ അങ്ങനെ എല്ലാവരും കാണുന്ന ജോണറിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് നീ എൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകും. ഈ രീതിയിലൊരു ദിവസം ഞാനിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം അതെനിക്ക് കൊള്ളും, സ്ട്രൈക്ക് ചെയ്തു. അത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മറ്റ് ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നീട് ഫീൽ ഗുഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാമിലി ഇതിലേക്ക് ചിന്തകൾ തിരിച്ചുവിടാൻ തുടങ്ങിയത്. അതൊരു വലിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പല സമയത്ത് നമ്മുടെ പല പോയിന്റിൽ വരും.
പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നമ്മൾ ഭയങ്കര സിൻസിയറായിട്ട് നമ്മുടെ കാര്യത്തിൽ പോവുകയാണ് കേട്ടല്ലോ, ഈ മോട്ടിവേഷനൊക്കെ കറക്റ്റ് ടൈമിൽ വരും, നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി എവിടെ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മളിങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഗുരുത്വം കൊണ്ട് നമ്മൾ നല്ലതായിട്ട് പോവുകയാണെങ്കിൽ അത് വരും. അത് ഈവൻ കൊച്ചു പിള്ളേരിലാണെങ്കിലും ചിലപ്പോൾ വരും, നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അത് വന്നിരിക്കും.